ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഫ് സ്ലീവ് ആണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ലൈനിങ് ക്ലോത്ത് രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് പീസ് ലൈനിങ് ക്ലോത്താണ് രണ്ടാക്കി ഞാൻ മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണ് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുക, നമുക്ക് എത്ര ഇഞ്ചാണ് പഫ് സ്ലീവിന് വേണ്ടത് അതാണ് മാർക്ക് ചെയ്തത്. ഞാനിവിടെ താഴത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു, അതുതന്നെ മുകളിലും 4.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 4.5 ഇഞ്ച് നമ്മളിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത തൊട്ട് ഇപ്പുറത്തു നിന്നാണ് നമ്മൾ സ്ലീവിനുള്ള അളവുകൾ മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്ലീവ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ പട്ടുപാവാടയുടെ സ്ലീവിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ പഫ് സ്ലീവ് ചെയ്യുന്നത്. അളവ് സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആ ലൈനായിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ സ്ലീവിൻ്റെ നീളം 4 ഇഞ്ചാണ്, ഞാൻ കുറച്ചും കൂടി കൂട്ടിയാണ് എടുക്കുന്നത്. നമ്മളിവിടെ സ്ലീവിന് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 5 ഇഞ്ചിലാണ്. പിന്നെ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 5.5 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് അവിടെ മാർക്ക് ചെയ്തത്. ഇനി ഇതിൻ്റെ ആം ഹോളാണ് നമ്മൾ നോക്കുന്നത്. ആം ഹോള് വരുന്നത് 7.5 ഇഞ്ചാണ് ആം ഹോള് വരുന്നത്. ഇനി സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പം നമ്മളിവിടെ നമ്മുടെ തുണിയിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6.5 ഇഞ്ചിൽ നമ്മളവിടെ മാർക്ക് ചെയ്തെടുത്തു. സ്ലീവിൻ്റെ ആം ഹോള് ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പം നിങ്ങളുടെ സ്ലീവിൻ്റെ എത്രയാണ് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് വരുന്നത് അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കർവ് ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് 1.5 ഇഞ്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ സ്ലീവ് ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്താലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അളന്ന് കാണിച്ചതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ 4.5 ഇഞ്ച് വരുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ സ്ലീവ് വരച്ച ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ രണ്ട് സൈഡിലും നമ്മൾ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഭാഗത്താണ് ഞെറിയിട്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭാഗം അവിടെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ലീവ് ഇതുപോലെ നമ്മൾ നിവർത്തി വയ്ക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി നമ്മൾ ആ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അവിടെ നിന്ന് കുഴിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പം നല്ല വശങ്ങൾ, സ്ലീവിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ആ കുഴി നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇതിപ്പോൾ ലൈനിങ് തുണിയാണ്. ഇതിപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിലേക്ക് ഈ ലൈനിങ് പീസ് വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്യണം നോക്കാം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫുൾ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് രണ്ടാക്കി മടക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ 4.5 ഇഞ്ച് വീണ്ടും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം താഴെയും മുകളിലും നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി അവിടെ ചെറിയൊരു കട്ടിങ്സും കൂടി ഇട്ട് കൊടുക്കുക. കട്ടിങ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഞെറികൾ ഇടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ ഞെറികളാണ് നമ്മൾ എടുക്കേണ്ടത്. ചെറിയ ചെറിയ ഞെറികൾ എടുത്ത് അടുത്ത കട്ടിങ് വരെ ഇതുപോലെ തന്നെ ചെയ്യാം. ഒരു സൈഡിൽ ഇപ്പം നമ്മുടെ ഞെറികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഞെറികളിടാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഞെറികൾ ഇട്ടത് താഴ്ഭാഗത്തേക്കാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഞെറികൾ എടുക്കുമ്പോൾ ആ ഞെറികളെല്ലാം മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അതായത് ഓപ്പോസിറ്റായിട്ട് വേണം നമ്മൾ ഞെറികൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെയാണ് നല്ല ഭംഗിയിലായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ക്ലോത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സൈഡ് വശം, അതായത് നമ്മുടെ കൈവണ്ണത്തിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ഞാൻ
ഇത് സാരിമേലുണ്ടായ ഒരു എന്താ പറയുക കസവാണ്. അത് ഞാൻ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് 4 ഇഞ്ചിൽ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഒരു പൈപ്പിംഗ് പോലെ ഇത് ഇതുപോലെ ബാക്കിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ അരികു വശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ക്ലോത്ത് ആണെങ്കിൽ ഏതെങ്കിലും വേറെ കളറിലുള്ള ഒരു ബോർഡർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഫ് സ്ലീവ് ചെയ്തെടുക്കാം. ഇത് എൻ്റെ മോൾക്ക് വേണ്ടി 9 വയസ്സായ മോൾക്ക് വേണ്ടി ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സ്ലീവിലും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.